നമസ്കാരം. ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സി ബി ഭൂമി കൈമാറ്റം റദ്ദാക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമവിരുദ്ധ കൈമാറ്റം എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണെന്നും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിന്റെ ഭാരം സാധാരണക്കാരന്റെ തലയിൽ ചാർജ് വർദ്ധനവിലൂടെ കെട്ടിവയ്ക്കാമെന്ന് കരുതേണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ലോകായുക്ത നിയമ ഭേദഗതി മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ച സി പി ഐ മന്ത്രിമാർ. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന പാർട്ടി നിലപാടാണ് മന്ത്രിമാർ അറിയിച്ചത്. എന്നാൽ മന്ത്രിസഭാ യോഗം ഇക്കാര്യം നേരത്തെ പരിഗണിച്ചപ്പോൾ സി പി ഐ മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്താതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരെയും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യും. പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും ചോദ്യം ചെയ്യൽ. ഐ എൻ എൽ ഔദ്യോഗികമായി പിളർന്നു. ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടതിനു ശേഷം ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്തുവന്ന അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റായി അബ്ദുൾ വഹാബിനെയും ജനറൽ സെക്രട്ടറിയായി നാസർ കോയ തങ്ങളെയും കോഴിക്കോട് ചേർന്ന യോഗത്തിൽ തിരഞ്ഞെടുത്തു. തോട്ടട ബോംബാക്രമണ കേസിൽ പ്രതികൾക്ക് സ്ഫോടക വസ്തു നൽകിയ ആളെ തിരിച്ചറിഞ്ഞു. കണ്ണൂർ സ്വദേശിയായ ഇയാൾ ഉടൻ കസ്റ്റഡിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇന്നലെ അറസ്റ്റിലായ സനാദിന് വടിവാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30,757 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2.61% പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മരണനിരക്കിലും നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 541 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. കോവിഡ് പരിശോധനാ നിരക്കുകൾ കുറച്ചത് ചോദ്യം ചെയ്ത ലാബ് ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ 2 ആഴ്ചയ്ക്കകം വിശദമായ എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഹർജി മാർച്ച് 3 പരിഗണിക്കും. ആസാം പോലീസ് 5 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പെടുകിട്ടാപ്പുള്ളി മലപ്പുറത്ത് അറസ്റ്റ് ചെയ്തു. സോനിത്പൂർ സ്വദേശി അസ്മത് അലി, സഹായി അമീർ ഖുസ്ബു എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ഇയാൾ. അമൃത്സറിലേക്ക് യാത്ര തിരിച്ച വിസ്താരയുടെ വിമാനം സാങ്കേതിക തടസ്സം നേരിട്ടതിനെ തുടർന്ന് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. 146 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം പറന്നുയർന്ന് അധികം വൈകും മുൻപ് തന്നെ തടസ്സം തിരിച്ചറിഞ്ഞ പൈലറ്റ് എമർജൻസി ലാൻഡിംഗ് ചെയ്യുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കനോലി കനാൽ ജലപാത നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നതിന് 1,118 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കിഫ്ബി ധനസഹായത്തോടെയാകും പദ്ധതി നടപ്പാക്കുക. കോഴിക്കോടിനെ കനാൽ സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കനോലി കനാൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. അടുത്ത 5 ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് ഇന്ത്യൻ മീറ്റിയറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. വടക്കുകിഴക്കൻ കാറ്റ് തമിഴ്നാട് തീരം വഴി പ്രവേശിക്കുന്നതിന് തമിഴ്നാടിന്റെ തീരപ്രദേശത്തും ലക്ഷദ്വീപിലും അടുത്ത 2 ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് IMD വ്യക്തമാക്കി. തൃശൂരിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ യുവാവും വീട്ടമ്മയും മരിച്ച നിലയിൽ. ഒളിക്കര സ്വദേശി റിജോ, കാര്യാട്ടുകര സ്വദേശിനി സംഗീത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഉച്ചയ്ക്കാണ് റിജോയും സംഗീതയും ഹോട്ടലിൽ മുറിയെടുത്തത്. കൊച്ചി മെട്രോയുടെ തൂണിന് നേരെ ചരിവ് കണ്ടെത്തി. ഇതേ തുടർന്ന് 10 അടിപ്പാലത്തെ 347 നമ്പർ തൂണിന് ചുറ്റുമുള്ള മണ്ണ് നീക്കി പരിശോധന നടത്തി. തകരാർ ഗൌരവമുള്ളതല്ലെന്നും മെട്രോ സർവീസിനെ ഇത് ബാധിക്കില്ലെന്നും മെട്രോ അധികൃതർ പറഞ്ഞു. ഓഹരി വിപണിയിൽ നേട്ടത്തോടെ തുടക്കം. നിഫ്റ്റി 17,400 നിലവാരത്തിലെത്തി. സെൻസെക്സ് 258 പോയിന്റ് ഉയർന്ന് 58,255. നിഫ്റ്റി 92 പോയിന്റ് നേട്ടത്തിൽ 17,414 വ്യാപാരം ആരംഭിച്ചത്. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ ഇന്റർ മിലാനെ തകർത്ത് ലിവർപൂൾ. ഇന്റർന്റെ സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് യെർഗൻ ക്ലോപ്പിന്റെ ചെമ്പട വിജയം കണ്ടത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.